Hello friends, we are going to see video and all good girls. അതിലെന്തൊക്കെയാണോ ബാക്കി വന്നത് ഒക്കെ നായക്കുട്ടികൾക്കോ അല്ലെങ്കിൽ നായകൾക്കോ ഒക്കെ കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അതുമാത്രം നല്ലതല്ല,
അതും പറയാനുള്ളത് ഈ പറയുന്ന പോലെ തന്നെ അതും വേവിച്ച് ഉപ്പിടാതെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അതും അവർക്ക് ദോഷം വരുത്തും. ഇത് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ എങ്ങനെ കൊടുത്താലും അവരത്ര തടി വെക്കുന്നില്ല, അവരത്ര ഹെൽത്തി അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യഥാസമയം നിങ്ങൾ അതിൻ്റെ വേംസിൻ്റെ അതുപോലെ വിരയിളക്കണതിൻ്റെ മരുന്ന് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് വരാനാണ് സാധ്യത. അപ്പോൾ വിരയിളക്കുക എന്നുള്ളത് എന്തായാലും നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ വിറ്റാമിൻ സപ്ലിമെൻറ്റുകളായിട്ടുള്ള എന്തെങ്കിലും കൊടുക്കുന്നതും നല്ലതാണ്. ഒപ്പം തന്നെയല്ല, അതിൻ്റെ മുന്നേ നമ്മൾ വിറ്റാമിൻ സപ്ലിമെൻറ്റുകൾ കൊടുക്കുക, അതിനുശേഷം നമ്മൾ വിരയിളക്കുക. അപ്പോൾ തന്നെ അവർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും അവരുടെ ശരീരത്തിൽ പിടിക്കും. അല്ലെങ്കിൽ തന്നെ എല്ലാം ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അവരുടെ ശരീരത്തിൽ അത് പിടിക്കാതെ വരും. അപ്പം നമ്മുടെ ഗ്രോത്തും ഈ പറഞ്ഞപ്പോൾ തന്നെ താഴത്തേക്ക് തന്നെയാവും. അതുപോലെ തന്നെ ഒരു പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു നായക്കുട്ടികളെ എപ്പോഴും എല്ലാവരെയും കടിക്കുന്നു എന്നുള്ളത്. കടിക്കുന്നു എന്നുള്ളത് അവരുടെ പൊതു സ്വഭാവമാണ്. ചെറിയ കുട്ടികൾക്ക് ചെറിയ നായക്കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. അത് നമുക്ക് എല്ലിൻ്റെ കഷ്ണം പോലത്തെ നമുക്കൊരു ടോയ് നമുക്ക് ഈ പെറ്റ് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ അതുപോലെ തന്നെ അത് കടിച്ചിട്ട് അവരുടെ ആ പല്ലിൻ്റെ ആ ഒരു ഇത് തീരും. അതുപോലെ തന്നെ അടുത്തായിട്ട് പറയാനുള്ളത് നമുക്ക് ടോയ്സ് എന്തെങ്കിലും, അതായത് അവരുടെ അവരുടെ പല്ലിൻ്റെ ആ ഒരു ഇത് തീരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ അവർ അകത്തേക്ക് അത് ആ ടോയ് അകത്തേക്ക് അവർ ഭക്ഷിക്കാൻ ഇടവരരുത്. അല്ലാത്ത എന്തെങ്കിലും ടൈപ്പ് ടോയ് കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. ഇത് മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം.